മരിച്ച നവീൻ സാറിനെ വ്യക്തിപരമായിട്ട് എനിക്കറിയാം. അദ്ദേഹത്തോളം നല്ലൊരു ഉദ്യോഗസ്ഥൻ ഞാൻ കണ്ടിട്ടില്ല. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ പത്തനംതിട്ടയും കാസർഗോഡും കണ്ണൂരും അതുപോലെ പല സ്ഥലത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരിടത്തു പോലും ചീത്തപ്പേരുണ്ടാക്കാതെ എല്ലാ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച് പത്തനംതിട്ടയിലെ അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന കാലത്ത് അന്ന് കളക്ട്രേറ്റിൽ ഏറ്റവും കൂടുതൽ അവിടെ അന്നിരുന്ന കളക്ടർമാരെ നമ്മുടെ പ്രിയപ്പെട്ട നൂഹ് സാറ് അതുപോലെയുള്ള ആളുകളെയൊക്കെ വളരെയേറെ സഹായിച്ച വ്യക്തിയാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനൊരു അപവാദം വരുമെന്ന് ഞങ്ങളാരും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ കുടുംബം ഈ മലയാളപ്പുഴയിൽ പണ്ട് മുതലേയുള്ള ഒരു പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. കമ്മ്യൂണിസ്റ്റ് കുടുംബം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ പാലൊളി മുഹമ്മദ് കുട്ടി പോലെ അതുപോലെ വളരെ സമചിത്തതായി ഉള്ള നാട്ടുകാർക്ക് അടുത്ത് അഹങ്കാരം കാണിക്കാത്ത പാവങ്ങളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് കുടുംബം വർഷങ്ങളായിട്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ AU ആയിരുന്നു, റിട്ടയറായി. അദ്ദേഹത്തിൻ്റെ അമ്മ ഇവിടുത്തെ CPM ഒരു മെമ്പറായിരുന്നു. ഇതുപോലെ മാതൃകാപരമായ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തും ഞാൻ അടുത്തുള്ള ഞങ്ങൾ കണ്ടിട്ടില്ല, ഒട്ടും അഹങ്കാരമില്ലാത്ത. ഇദ്ദേഹത്തിൻ്റെ ഈ മരണത്തിൽ ഉത്തരവാദികൾ ആരാന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. ഞങ്ങൾ ഇവിടെ നിന്ന് അനുശോചിക്കുക മാത്രമേ ഉള്ളൂ. എങ്കിലും ഞങ്ങളുടെയൊക്കെ അമർഷം നാട്ടുകാർക്കെല്ലാം ആ ദിവ്യ എന്ന് പറയുന്ന അവർ ഈ നല്ല ഞങ്ങളുടെ ഏറ്റവും കണ്ണിലുണിയായ ഒരു മനുഷ്യനെ കൊല്ലാനായിട്ട് ജനിച്ചൊരു താടകയാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സങ്കടവുമില്ല. അവരെ സമഗ്രമായ ഒരന്വേഷണത്തിൽ കൂടി ഇതിൻ്റെ എല്ലാ വിവരങ്ങളും പുറത്തു കൊണ്ടുവരണം എന്ന് പ്രത്യേകിച്ച് മലയാളപ്പുഴയിലുള്ള ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട്, ഇത് കോൺഗ്രസ് എന്നോ BJP എന്നോ CPM എന്നോ ഉള്ള അതുപോലെ ജാതിഭേദം ഒന്നുമില്ലാതെയുള്ള ഒറ്റക്കെട്ടായിട്ട് ഇതുപോലെ ആദരവ് ഉള്ള ഒരു വ്യക്തി ഈ ഭാഗത്ത് മലയാളപ്പുഴയിൽ ഇല്ല. ഉദ്യോഗസ്ഥൻ ഈ ഇദ്ദേഹത്തിനുണ്ടായ സങ്കടത്തിൽ ഈ ദുരന്തത്തിൽ ഞങ്ങൾക്ക് നാട് മൊത്തം വളരെയേറെ കണ്ണീരിലാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഞങ്ങളെല്ലാം ഇവിടെ ഇതിൽ വിഷമിച്ച് കഴിയുന്ന ആളുകളാണ്. എനിക്ക് ഇത്രേ പറയാനൊക്കുള്ളൂ. ഞാൻ രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് എൻ്റെ അമർഷമെല്ലാം കൂടി ഇതിൽ പറഞ്ഞു തീർക്കാനൊക്കെയില്ല. ഇതിൽ ഇങ്ങനെ ഒരു സംഭവം, ഇതുപോലെ ദുരന്തം ഇനിയും ആർക്കും ഉണ്ടാകാതിരിക്കാൻ ഉള്ള രാഷ്ട്രീയക്കാരും എല്ലാവരും അങ്ങനെ ചെയ്യണം. ഇല്ലെങ്കിൽ ഒരധികാരം കിട്ടുമ്പോൾ, അധികാരമുള്ള ഒരു പോസ്റ്റ് കിട്ടുമ്പോൾ അവരുടെ അഹങ്കാരം കാണിക്കാൻ ആളുകളുടെ പാവപ്പെട്ട ആളുകളുടെ മുകളിൽ തേറി അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഈ സ്വഭാവം ഇനിയെങ്കിലും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും നിർത്തണം. നമ്മുടെ ഷംസീർ പറഞ്ഞ പോലെ, സ്പീക്കർ പറഞ്ഞ പോലെ, ഇതെല്ലാം അവർക്കെല്ലാം ഇവിടുത്തെ നേതാക്കന്മാർക്കെല്ലാം ഒരു പാഠമായി തീരണം. അവർ ജനങ്ങളോട് പങ്കെടുക്കുമ്പോൾ, ഏത് തല്ലിപ്പൊളി മരിച്ചാലും ഏത് കൊള്ളാത്ത ആൾ മരിച്ചാലും അവരെക്കുറിച്ച് എല്ലാവരും ഞങ്ങളെല്ലാം നല്ല അഭിപ്രായം പറയുള്ളൂ. പ്രത്യേകിച്ച് മരിക്കുമ്പോൾ നല്ല അഭിപ്രായം പറയും. അതുപോലെ ഞാൻ ഉദ്യോഗസ്ഥരായി ട്രാൻസ്ഫർ ആകുമ്പം നല്ല കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ പറയുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊരു ഇതിൽ തള്ളിക്കേറി വന്ന് അനാവശ്യം പറഞ്ഞതിൽ ഞങ്ങൾ മലയാളപ്പുഴക്കാർക്കുള്ള വികാരം ഞാൻ പ്രകടിപ്പിക്കുന്നു. എനിക്കിതിൽ വേറെ പക്ഷപാതമോ രാഷ്ട്രീയമായിട്ടോ ജാതിപരമായിട്ടുള്ള അഭിപ്രായമില്ലെങ്കിലും ഇതുപോലെ ദുരിതം ആർക്കും ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇതുപോലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഈ കിട്ടുന്ന അങ്ങോളം ഇങ്ങോളം കിട്ടുന്ന ഈ ആദരവ് അദ്ദേഹത്തിന് കിട്ടിയത്. അത് ഒന്നും കൂടി വരയിട്ട് പറയുന്ന തെളിവാണ് ഇന്ന് പത്തനംതിട്ടയിലും കണ്ണൂരും അതുപോലെ മലയാളപ്പുഴയിലും ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആദരവ്. സാധാരണ ഒരു വലിയ VIP മരിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള ആദരവ് കിട്ടുള്ളൂ. അപ്പം ഇത് ഒന്നും കൂടി വ്യക്തമാക്കുന്നു, ഇദ്ദേഹം സത്യസന്ധനാണ്, നല്ല ഉദ്യോഗസ്ഥനാണ് എന്നുള്ളൊരു തെളിവുണ്ട്. ഇത്രയും മാത്രം ഞാൻ പറയുന്നു. ഞങ്ങൾക്കെല്ലാം ഉള്ള ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു.